സൂപ്പർ വാല്യൂ അപ്ലയൻസസ് ചേലക്കര. അവിശ്വസനീയമായ വിലക്കുറവിൽ എല്ലാവിധ ഗൃഹോപകരണങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഈ ഓണം സൂപ്പർ വാല്യൂവിനോടൊപ്പം ആശംസകളോടെ വി എം സൂപ്പർ വാല്യൂ. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മടത്തിൽപ്പടി വേലൂർക്കെട്ട് പാടശേഖരങ്ങളിലെ കർഷകർക്ക് സ്വപ്ന സാഫല്യം. തൃളങ്കോട് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പണി പൂർത്തിയാക്കി ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പാടശേഖരത്തിലെ വരൾച്ചാ പേടിക്ക് പരിഹാരം കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് കർഷകർ. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മായന്നൂർ പ്രദേശത്തെ മടത്തിൽപ്പടി വേലൂർക്കെട്ട് ഭാഗത്തെ കർഷകർക്കിനി സധൈര്യം കൃഷിയിറക്കാം. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെയുള്ള വരൾച്ചാക്കാലത്തെ ഇനി ഇവിടുത്തെ കർഷകർക്ക് ഭയപ്പെടേണ്ടതില്ല. മായന്നൂർ പ്രദേശത്തുള്ള പാടശേഖരങ്ങളിലെ കർഷകരുടെ ചിരകാല അഭിലാഷമായിരുന്ന, വർഷങ്ങളായുള്ള ആവശ്യമായിരുന്ന തൃളങ്കോട് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പണി പൂർത്തിയാക്കി ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. 95 ആരംഭം കുറിച്ച ഈ പദ്ധതി അന്ന് മുതൽ ഈ നാട്ടിലെ കർഷകർ, പ്രത്യേകിച്ച് വേലൂർപ്പടിയിലെയും മടത്തിൽപ്പടിയിലുമുള്ള കർഷക പാടശേഖര കർഷകർ സ്വപ്നം കണ്ടിരുന്ന പദ്ധതിയാണ്. വരൾച്ച വരുമ്പോൾ തങ്ങളുടെ കൃഷിയിടങ്ങൾ ഉണങ്ങിപ്പോകുന്നത് കണ്ട് ദുഃഖാർത്തരായി സ്വയം ശപിച്ചു പോകുന്ന ആ കർഷക സുഹൃത്തുക്കളുടെ കണ്ണീരൊപ്പാൻ ഇന്ന് കാലം കരുതി വെച്ച ഭരണ നേതൃത്വവും ഭരണസമിതിയുടെയും നിശ്ചയദാർഢ്യം യാഥാർത്ഥ്യമാകുകയാണ്. 95 മുതൽ ഒട്ടേറെ കടമ്പകൾ കടന്ന് അന്നൊരു പമ്പ് ഹൗസ് മാത്രമായി അത് നിശ്ചലമായി. തുടർന്ന് വരുന്ന ഭരണസമിതി ഒരു മോട്ടോർ വലിയും അല്പം പൈപ്പ് ലൈനും മാത്രമായി നിശ്ചലമായി. പക്ഷേ അന്ന് മുതൽ ഗ്രാമസഭകളിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരുന്നത് ഈ പദ്ധതിയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ 12 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ 5 ലക്ഷത്തിലധികം രൂപയും സംയോജിപ്പിച്ചുകൊണ്ട് പണി പൂർത്തിയാക്കിയ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപാ എസ് നായരുടെ അധ്യക്ഷതയിൽ ചേലക്കര നിയോജക മണ്ഡലം MLA യുവർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ഇത് ഉദ്യോഗസ്ഥർക്കും ചില ആളുകൾക്കും പണം ഉണ്ടാക്കാൻ വേണ്ടി ചെറുപുഴ ഡിസ്ട്രിഗേഷൻ കൊല്ലം ചാരക്കെട്ട് വെള്ളം കൊടുക്കുന്ന ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൗരവമായവരെ സംസാരിക്കുന്നു. ഇത് കർഷകർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് 5 പഞ്ചായത്തിലേക്ക് വന്നു കിട്ടുന്ന ചെറുപുഴ പ്രൊജക്ട്. കർഷകർക്ക് ഉടൻ കിട്ടാൻ വേണ്ടി തന്നെ സമയബന്ധമായ ഇടപെടൽ ആരും നടന്നു കൊണ്ടിരിക്കുന്നെങ്കിൽ നടന്നുപോയ സംഭവം അധികകാലം ഉൾക്കാറില്ല. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുലേഖ പ്രദീപ് പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് മെമ്പറും ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച പ്രധാനിയുമായ ഇറിഗേഷൻ മെമ്പർ എന്ന് നാട്ടുകാർ ബഹുമാനത്തോടെ വിളിക്കുന്ന PK സത്യഭാമ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ TJ വിനോദ്, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K വസന്തകുമാരി, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR പ്രകാശൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P പ്രശാന്തി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി M ജയലക്ഷ്മി, വിവിധ വാർഡ് മെമ്പർമാർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, പാടശേഖര സമിതി അംഗങ്ങൾ തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. നമുക്കറിയാം, ഒരു ജനത ഏറ്റവും കൂടുതൽ അവർക്ക് ആവശ്യം വെള്ളവും അതുപോലെ തന്നെ കൃഷിയുമാണ്. നമ്മുടെ കാർഷിക സംസ്കാരം നിലനിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി പുതിയ ഭരണസമിതി ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് കുടിവെള്ളത്തിനും അതുപോലെ തന്നെ കൃഷി സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. പുതിയ ഭരണസമിതി അധികാരത്തിലേറി ഏറ്റവും അധികം ഫണ്ട് ചെലവഴിച്ചിട്ടുള്ളതും ഈ രണ്ട് വിഭാഗത്തിനാണ്. റൈറ്റ് ഷൈൻ ന്യൂസ്, കൊണ്ടാഴി.